ദോഫാറിലെയും അൽവുസ്തയിലെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ തേജ് ചുഴലിക്കാറ്റ് യമനിലേക്ക് വഴിമാറിപ്പോയതിനു പിന്നാലെയാണ് ഒമാനിൽ പുതിയ ന്യൂനമർദ്ദത്തിന്റെ വരവ്. വടക്കൻ ഗവർണറേറ്റുകളിലാണ് ഇത്തവണ ന്യൂനമർദ്ദം കാര്യമായി ബാധിക്കുക. ഈ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൽഹജർ പർവ്വതനിരകളിലും പരിസര പ്രദേശങ്ങളിലും ഇതിന്റെ ഭാഗമായി കാലാവസ്ഥയിൽ വലിയ മാറ്റം പ്രകടമായിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ തന്നെ പല മേഖലകളിലും കനത്ത മഴ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും വാദികളുടെ സമീപത്ത് പോകരുതെന്നും മുന്നറിയിപ്പിലുണ്ട്. മസ്കറ്റ്, തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, ബുസണ്ടം, ദാഖിലിയ, തെക്ക് വടക്ക് ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളിലാണ് ന്യൂനമർദ്ദം കാര്യമായി ബാധിക്കുക. 20 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചേക്കും. 74 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനും ഇടയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം തേജ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ദോഫാർ, അൽവുസ്ത മേഖലകളിൽ നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങളിൽ വൈദ്യുതിയും റോഡ് ഗതാഗതവും പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ദോഫാറിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിച്ചതായി ദേശീയ ഗതാഗത കമ്പനിയായ മുവസലാത്തും അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.